ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു വ്യത്യസ്ത തരം വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, റുബീസ് വേൾഡിന്റെ പേജിൽ എല്ലാ തരത്തിലുള്ള വീഡിയോകളും ഉൾപ്പെടുത്താറുണ്ട്. അത് എഡ്യൂക്കേഷൻ സംബന്ധിച്ചത് ഉണ്ടാവാറുണ്ട്, കുക്കിംഗ് ഉണ്ടാവാറുണ്ട്, എൻ്റെ ചില ഇഷ്ടങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ, ആഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് 15 നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിശേഷപ്പെട്ട ദിവസം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ആഗസ്റ്റ് 15 നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെയുള്ള മറ്റ് ഇടങ്ങളിലുമൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പതാക ഉയർത്തൽ തുടങ്ങിയ ചടങ്ങുകളാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പാലിച്ചു പോന്നിരുന്ന ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു കാലയളവ് വരെ നമുക്ക് അറിയാം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ ഈ ഒരു വർഷം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാർ പുതിയ ചില നിയമങ്ങളും നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക, എൻ്റെ ഈ ഒരു ചെറിയ പരിമിതമായ അറിവ് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ ദേശീയ പതാക ഉയർത്താം. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. 3 ദിവസമാണ് പതാക ഉയർത്താനുള്ള അനുമതി നമുക്ക് ലഭിച്ചിട്ടുള്ളത്, 13, 14, 15 തീയതികളിൽ. ഈ കാലയളവ് വരെ നമ്മൾ ഓഗസ്റ്റ് 15 മാത്രമാണ് പതാക ഉയർത്തിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വന്ന പ്രധാന മാറ്റമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മറ്റൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് വീടുകളിൽ ദേശീയ പതാക ഉയർത്താം. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്നതല്ല, പുതിയ ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ വീടുകളിൽ ഉയർത്തുന്ന പതാക രാത്രിയിൽ താഴ്ത്തണമെന്ന് നിർബന്ധവുമില്ല. സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റിടങ്ങളിലും താഴ്ത്തുന്ന ദേശീയ പതാക ഓഗസ്റ്റ് 15 നമ്മൾ കൃത്യമായി 5 മണി ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു സമയത്ത് താഴ്ത്തുക എന്നതായിരുന്നു നമ്മൾ ഇതുവരെ അനുസരിച്ച് പോന്നിരുന്ന നിയമം. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റമാണ് ഇപ്പോൾ പറഞ്ഞത്. വീടുകളിൽ പതാക ഉയർത്തുകയും ചെയ്യാം, എന്നാൽ രാത്രി അത് താഴ്ത്തണമെന്ന് നിർബന്ധവുമില്ല. ഇനി എങ്ങനെയുള്ളതായിരിക്കണം പതാക? കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി തുടങ്ങിയവയിലാണ് ഇവ നിർമ്മിക്കേണ്ടത്, അവയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഫ്ലാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. ഒരു പതാക എന്ന് പറയുമ്പോൾ അതിൽ നമുക്കറിയാം അതിൽ എന്താണ് പതാക, നമ്മുടെ അശോക ചക്രം ഒക്കെ ഉൾപ്പെട്ട ആ ഒരു കൃത്യമായ രീതിയിൽ ആ ഒരു കോഡ് എന്തായാലും നമ്മൾ കർശനമായി പാലിച്ച് തന്നെയായിരിക്കണം നമ്മുടെ പതാക ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ തന്നെ നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ കേടുപാടുകളുള്ളതോ വൃത്തിയില്ലാത്തതോ കീറിയതോ ആയ പതാക നമ്മൾ ഉയർത്താൻ പാടില്ല. അതുപോലെ ദേശീയ പതാക ദീർഘ ചതുരാകൃതിയിൽ തന്നെ ആയിരിക്കണം, ഏത് വലുപ്പവും ആകാം. പിന്നെ പതാക തറയിലോ നിലത്തോ തൊടാനൊന്നും നമ്മൾ അനുവദിക്കരുത്. പതാകയിൽ എഴുത്തുകൾ പാടില്ല, തോരണങ്ങൾ പാടില്ല. ഈ ഒരു നിയമം എന്നൊക്കെ പറയുന്നത് ഇത് ആദ്യമേ നിലനിന്നിരുന്നതാണ്. നമ്മൾ ഒരിക്കലും ദേശീയ പതാകയ്ക്ക് അപമാനം വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു വിലയില്ലാതെ നമ്മളൊരിക്കലും കാണാൻ പാടില്ല. അതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഇവയൊക്കെ. അതുപോലെ പതാക ഉയർത്തുമ്പോഴെല്ലാം ആദരവോടെയും വ്യക്തതയോടെയും ആയിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും പതാക ദേശീയ പതാകയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ അരികിലായോ സ്ഥാപിക്കരുത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച പുതിയ ചില മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോസുമായി റുബീസ് വേൾഡ് നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ.